ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനു സോഗിലേക്ക് സ്വാഗതം. പ്രേമലു, പ്രേമലുവിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് എന്ന് വെച്ചാൽ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ തന്നെ സൂപ്പർ ശർണിയൊക്കെ എടുത്ത ഗിരീഷ് ഷെടിയുടെ സിനിമയാണ്. പിന്നെ ആ ഒരു ടീം തന്നെയാണല്ലേ അതിനകത്ത്, നസ്ലിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു എനിക്കൊന്ന് ആ ഏജ് കാറ്റഗറി, ഇപ്പൊ ഈ രണ്ട് പറഞ്ഞ തണ്ണീർമത്തൻ ദിനങ്ങളാണെങ്കിലും സൂപ്പർ ശർണിയാണെങ്കിലും നമുക്കറിയാം ഒരു പ്ലസ് ടു കോളേജ് കാലഘട്ടത്തിലെ പിള്ളേരുടെ കഥകളാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ പിക്ചർ ഒക്കെ കണ്ടിട്ട് ആ ഒരു വൈബ് മൂവി തന്നെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ബോറടി നിന്നാണത്തില്ല, അത്യാവശ്യം കോമഡിയും എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. ഇടി സത്യം പറഞ്ഞ കല്യാണത്തിൽ വെച്ച് കണ്ടത് മുതല് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കേറി. ട്രെയിനു നീ ഇതുവല്ലോ കേക്കുന്നുണ്ട. പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. എന്റെ ഹൃദയോടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നിരിക്കണത്. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമേ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാ ചത്തു. നിന്റെ കാമുകിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റം പറയട്ടൊന്നും നടപടിയാവൂല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാറി ആദി. അയ്യോ ആദി, ആദി അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്, ഐടി ഫീൽഡിൽ നിന്ന് ഒരാള്. നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് മറ്റേ ഡയലോഗ് കൂടി പറയായിരുന്നില്ലേ ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. ആ അതിലെനിക്ക് സംശയമുണ്ട്, കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നടക്ക പോറത് യുദ്ധം. സച്ചിനെ മതി നിർത്തിക്കോ, നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. പിന്നെ ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ സംഭവം തന്നെയാണ് ഫുൾ എന്റർടൈൻമെന്റ്. ആ ഒരു എന്റർടൈൻമെന്റ് ആ ഒരു വൈബ് പടം എന്ന് പറയുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ തന്നെ സൂപ്പർ ശർണിയൊക്കെ കണ്ട ആ ഒരു മൂഡ് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നു. എന്ന് വെച്ചാല് അത്യാവശ്യം കോമഡികളുണ്ട്, പിന്നെ ഈ പിള്ളേ ഈ ചെറുപ്പക്കാരുടെ ഇല്ല ഇടയ്ക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. നമുക്കത് ഈ ഒരു ട്രെയിലറിനകത്ത് തന്നെ വ്യക്തമാണ്. ആ നസ്ലിനും ഈ ഒരു ടീമിന്റെ, എന്ന് വെച്ചാൽ സിനിമ മൊത്തത്തിലുള്ള ടീമിന്റെ നല്ലൊരു കോംബോ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് വിട്ടുപോയൊരു സംഭവം ഉണ്ട്, ഇതിനകത്ത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ഫസ്റ്റില് ദിലീഷ് പോത്തൻ ആ ഒരു ടീമിന്റെ നമുക്കറിയാം, പാർത്ഥു ജാൻവർ അവസാനമൊക്കെ ചെയ്ത സിനിമയൊക്കെ ഇല്ലേ, അപ്പൊ ജോജി അതൊക്കെ ചെയ്ത. അപ്പൊ നമുക്കറിയാം ആ ഒരു സിനിമ അവര് എടുക്കുന്ന സിനിമകളെല്ലാം അടിപൊളി പടങ്ങളെല്ലാം എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ നല്ല സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും, നല്ലൊരു ഫീൽ ഗുഡ് ഒക്കെ തരുന്ന പടമായിരിക്കാം. ഫെബ്രുവരി 9 അപ്പം ഇത് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് അത്യാവശ്യം കളക്ഷൻ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ് തോന്നില്ല. നമുക്ക് ഇന്ന് കാണാൻ തോന്നുന്നത് ഇന്നത്തെ കട്ട് ചെയ്തേക്കുന്ന എല്ലാം നമുക്ക് തന്നെ കാണാൻ തോന്നിയാണ്. പിന്നെ ട്രെയിലറിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബീജിയം ആണെങ്കിലും അതിന്റെ കാണിച്ചേക്കുന്ന വിഷ്വൽസ് ഒക്കെ നല്ല രീതിയിലാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അതിന്റെ സ്റ്റോറി ലൈൻ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രണയവും ആ പ്രണയത്തിനകത്ത് വേറൊരാൾ ആദ്യം എന്ന് പറഞ്ഞ ആളുടെ വരവും പിന്നീട് ഉണ്ടാകുന്ന രസകരമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും. ആ കോമഡിക്ക് വേണ്ടി മാത്രം ഇറക്കിയാൻ തോന്നുന്നു. അവസാനത്തെ ആ ഒരു ടീമിന്റെ എനിക്ക് തോന്നുന്നൊരു ഒരു ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ സംഭവമാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ലൊക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് പ്രണയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഹൈദരാബാദ് ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അവിടെ കോളേജ് അങ്ങനെ
ആയിരിക്കാം. എന്തുവരെ നമുക്കിത് കൂടുതൽ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തുവരെ ട്രെയിലർ നമുക്ക് ഇഷ്ടപ്പെട്ട് സിനിമ കാണണമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഫെബ്രുവരി 9 വരെ എന്തുവരെ വെയിറ്റ് ചെയ്യാം. എല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ ഇല്ല, സിനിമ എല്ലാം ഒരു വെറൈറ്റി തന്നെയാണ്. പേരിനകത്താണെങ്കിലും അതിനകത്ത് കാസ്റ്റിംഗ് രസമായിരിക്കും. മൊത്തം കൊണ്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.